സഹകരിക്കണം സർ, സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിരന്തരം മാനഭംഗങ്ങൾക്ക് വിധേയമാകുന്ന ഇരകൾക്ക് കാലക്രമേണ ഈ പീഡനം നടത്തിയാളോട് തോന്നുന്ന പ്രണയത്തിന്റെ പേരാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം. ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോം ബാധിച്ച് എത്രയോ പേരുകൾ പുനരധിവാസ കേന്ദ്രത്തിൽ നിന്ന് ഈ പീഡിപ്പിച്ചവരുടെ കൂടെ ചാടിപ്പോയി എന്നൊക്കെ നമ്മൾ വാർത്തകൾ വായിച്ചിട്ടുണ്ട്. സത്യത്തിൽ നിരന്തരമായി കഴിഞ്ഞ കുറെ നാളായി നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗവർണറോട് ഇപ്പോൾ ഇടതുപക്ഷത്തിന് തോന്നുന്ന പ്രണയത്തിന്റെ പേരാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നതിൽ എനിക്ക് അങ്ങേയറ്റത്തെ ലജ്ജ തോന്നുകയാണ്. സർ, നമ്മുടെ പ്രിയപ്പെട്ട എ കെ ബാലൻ പറഞ്ഞു ഞങ്ങളെ വഷളാക്കാൻ സമ്മതിക്കില്ല. ഏതായാലും സ്വയം വഷളാകാൻ തീരുമാനിക്കുന്നവരെ പിന്നെ നമ്മളായിട്ട് വഷളാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഈ നടന്നിട്ടുള്ള നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. യഥാർത്ഥത്തിൽ സത്യത്തിൽ നമ്മൾ ഇവിടെ ഈ ഗവർണർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു പ്രയാസം തോന്നുകയാണ്. ഈ ഇത് പിന്നെ ഇത് മുഴുവൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇദ്ദേഹം ഇതും ഇതിനപ്പുറവും വായിക്കുന്നു. കാരണം അതുപോലെയുള്ള ഒരു തമാശ പുസ്തകമായിട്ടാണ് എനിക്ക് ഈ പുസ്തകത്തെ മൊത്തത്തിൽ തോന്നുന്നത്. ഈ ഖണ്ഡിക 18-19 നമ്മൾ വായിച്ചു നോക്കുമ്പോൾ വലിയ സംഭവമാണെന്നാണ് വിചാരിച്ചത്. ഇത് വായിച്ചു നോക്കുമ്പോൾ ഇതിനകത്തൊന്നുമില്ല. ശക്തമായ സംസ്ഥാനങ്ങളും ശക്തമായ കേന്ദ്രവും നമ്മുടെ ഫെഡറലിസത്തെ സ്തംഭങ്ങളാണ്. വിശാലമായ ദേശീയ താല്പര്യം മനസ്സിൽ വെച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുടെ യഥാർത്ഥ ആശങ്കയുടെ ശബ്ദങ്ങൾ, പ്രത്യേകിച്ചും ഭരണഘടനാ മൂല്യങ്ങൾ ഉൾപ്പെടുമ്പോൾ നമ്മളുടെ പൗരാവലിയെ വലിയൊരു വിഭാഗത്തിന് വ്യാപകമായ ഉത്കണ്ഠകളും ആശങ്കകളും ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ശരിയായ അർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ പരിഗണിക്കേണ്ടതുണ്ട് എന്നെല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് പിന്നെ വായിക്കുന്ന നമുക്ക് മനസ്സിലാവില്ല. ഏതായാലും കേന്ദ്രത്തിന് ഇതിന്റെ പേരിൽ വലിയ വിഷമമൊന്നും തോന്നാൻ സാധ്യതയില്ല. ആ രീതിയിൽ വളരെ മയപ്പെടുത്തിയിട്ടുള്ള ഒരു വരിയാണ് അതെന്തുകൊണ്ട് അദ്ദേഹം ആദ്യം വായിക്കില്ല എന്ന് പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതിനകത്ത് മൊത്തത്തിലെടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു തമാശ പുസ്തകം വേറെ നമുക്ക് കാണാൻ പറ്റില്ല. കേരളത്തെ ഒരു നിക്ഷേപ ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുന്നതിലുള്ള നമ്മുടെ മുന്നേറ്റത്തെ നിയമനിർമ്മാണത്തോടു കൂടി അവസാനിപ്പിക്കാൻ അതിനൊരു സുപ്രധാന സ്ഥാനമുണ്ടെങ്കിലും എന്റെ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിക്ഷേപ ലക്ഷ്യമാണ് നമ്മളുടെ സംസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ആന്തൂരും അതുപോലെ പുനലൂരും ഒന്നും നമുക്ക് മറക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൂടി കൂട്ടി വായിക്കുമ്പോൾ സത്യത്തിൽ ഈ എഴുതി വെച്ചതും പ്രവൃത്തിയും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട് നമുക്ക് ബോധ്യമാകും. മറ്റൊരു ഏറ്റവും വലിയ തമാശ, എന്റെ സർക്കാർ ലഹരി മുക്തി എന്നതിനോടുള്ള അതിന്റെ വാഗ്ദാനത്തിന്റെയും പ്രതിജ്ഞാബദ്ധതയുടെയും ഭാഗമായി 9 ലഹരി വിമുക്തി കേന്ദ്രങ്ങളും 3 മേഖലാ കൌൺസിലിംഗ് സെന്ററുകളും സ്ഥാപിച്ചിട്ടുണ്ട് എന്ന്. നാട് മുഴുവൻ ബാറുകളും ബീവറേജും തുടങ്ങിയിട്ട് ഈ 3 ലഹരി വിമുക്ത കേന്ദ്രവും അതിന്റെ കൂടെ തുടങ്ങിയിട്ട് എന്ത് കാര്യമാണ് ഉള്ളത്? അപ്പൊ സത്യത്തിൽ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്നും. മറ്റൊന്ന് ഇതിനകത്തുള്ളത് ക്രമസമാധാന പാലനത്തിൽ ജനങ്ങളോട് എല്ലാ കാലത്തുമുള്ള പ്രതിബദ്ധത എന്റെ സർക്കാർ ആവർത്തിച്ചുറപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഞാൻ ഒരു കേസിനെ കുറിച്ചും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ക്രമസമാധാനം എവിടെ എത്തി എന്നുള്ളത് ഓരോ ദിവസത്തെയും പത്രമെടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ രീതിയിൽ ജനങ്ങളോട് ഒന്ന് പറയുകയും മറ്റൊന്ന് ഈ 6 വയസ്സുള്ള ഒരു കുട്ടി ശിശുക്ഷേമ സമിതി ഒരു കുട്ടി മർദ്ദനമേറ്റിട്ട് 6 വയസ്സുള്ള കുട്ടിയെ രണ്ട് ബുദ്ധി മാന്ദ്യമുള്ള കുട്ടികൾ അടിച്ച് പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയിരിക്കുക. ഇതിന്റെ പ്രധാന CWC റിപ്പോർട്ട് അവഗണിച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പത്ര റിപ്പോർട്ട് വന്നിരിക്കുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അഡീഷണൽ കെയർ പ്രൊവൈഡേഴ്സിന് നമ്മൾ നൽകിയിരുന്നു. ഇപ്പോൾ ആ കെയർ പ്രൊവൈഡേഴ്സിനെ സർക്കാർ പിൻവലിച്ചതിന്റെ ഭാഗമായി ഭിന്നശേഷി സൌഹൃദ കേരളത്തിന്റെ ഒരു നേർക്കാഴ്ചയായി ഈ 6 വയസ്സുകാരന്റെ മരണത്തെ നമുക്ക് എടുത്തു പറയാൻ പറ്റും. ഇങ്ങനെയാണ് ഓരോ കേന്ദ്രങ്ങളിലും. കാരണം ഇത്ര പ്രായം കഴിഞ്ഞാൽ അവിടെ ഈ വെള്ളിമാടുകുന്ന് ജുവനൈൽ കേന്ദ്രത്തിൽ നിന്ന് അവരെ മാറ്റി താമസിപ്പിക്കണം എന്ന CWC റിപ്പോർട്ടുകളെ അവഗണിച്ചുകൊണ്ടാണ് ഈ വകുപ്പ് പെരുമാറുന്നത് എന്നതിന്റെ ഒരു
ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ ഒരു വിഷയം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഈ ഇത് മുഴുവൻ വായിച്ചു നോക്കിയിട്ട് എന്ത് നന്ദിയാണ് ഇതിൻ്റെ പേരിൽ ആർക്കെങ്കിലും പറയാനുള്ളത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ രാജൻ പറഞ്ഞ കാര്യം പറയാണ്, ഇതിൽ നിന്നൊക്കെ വഴിമാറി ജനങ്ങൾ ചിന്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് അതേ നിലപാട് തന്നെയാണ്, എന്തെങ്കിലുമൊക്കെ പുതിയത് കാണിച്ചു കൂട്ടുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ മനുഷ്യ ശൃംഖലയെ കണ്ടിട്ടുള്ളൂ. മനുഷ്യ ശൃംഖലയിൽ പോകുന്നതോ പോകാത്തതോ ഞങ്ങൾക്കൊരു വലിയ പ്രശ്നമേ അല്ല. കാരണം നിങ്ങളൊരു മതിലുണ്ടാക്കിയല്ലോ, ഒരു വനിതാ മതിലുണ്ടാക്കിയല്ലോ, ആ വനിതാ മതിലിൽ നിന്നവർ നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ലല്ലോ. അതുകൊണ്ടല്ലേ 19 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനം എന്താണെന്ന് വെച്ചാൽ, ഈ ശൃംഖലയിൽ നിന്നവരൊന്നും നിങ്ങളുടെ കൂടെ അവസാനം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അതിൽ വലിയ, അവർ പോയാലെന്ത്, പോയില്ലെങ്കിലെന്ത്, ആരൊക്കെ പോയി നിന്നിട്ട് നിങ്ങൾക്ക് എത്ര പേര് നിങ്ങൾ പങ്കെടുത്തു എന്നാ പറഞ്ഞത്? ആ സ്ത്രീകളുടെ ഒരു ഒരു ചെറിയ ശതമാനം നിങ്ങൾക്ക് അന്ന് വോട്ട് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് 19 സീറ്റ് നഷ്ടപ്പെടുമായിരുന്നോ? അതുകൊണ്ട് നമ്മൾ അതിലും വലിയ ഗൗരവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിസ്സാരവൽക്കരിക്കുക. ഇപ്പൊ SDPIയുടെ കാര്യം ഇവിടെ പറയണ്ടേ? SDPIയായിട്ട് ആരായിട്ട് നിങ്ങളെന്താ പറപ്പൂരിലുള്ള കാര്യം ഓർക്കാത്തത്? പറപ്പൂരിൽ ഇപ്പോഴും നിങ്ങളും SDPIയും അവിടെ ഒരു പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവിടെ നടന്നിട്ടുള്ള ഓരോ കണക്കും ഞാൻ എടുത്തു പറഞ്ഞുതരാം. ഒതുക്കുങ്ങല്, അതുപോലെ പൊന്മള, അവിടെയൊക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ SDPIക്ക് 400 വോട്ട്, CPMന് 25 വോട്ട്. അല്ല, CPM ഒക്കെ പൊന്മളയിൽ ഇപ്പൊ 25 കുറഞ്ഞോ? ഒതുക്കുങ്ങല് നിങ്ങൾക്ക് 23 ആളേ ഉള്ളൂ. ആകെ നിങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റിയിൽ അതിലും കൂടുതൽ ആളുണ്ടായിരുന്നല്ലോ. അപ്പൊ 23 വോട്ട് മാത്രം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ വോട്ട് എങ്ങോട്ടാ പോകുന്നത്? എന്നിട്ട് SDPI വളർത്തുന്ന ഞങ്ങളാന്ന് പറയുന്നു. SDPI ആയിട്ടുള്ള ബാന്ധവം ഇന്നും നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. ആ SDPIയെ ഒന്ന് ഒഴിവാക്കിയ ശേഷം ഞങ്ങളോട് ഇത് സംസാരം കേട്ടുകഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ പിന്നെ ഇവിടെ RSSന്റെ കാര്യത്തിലും ചെയ്തിട്ടുള്ളത്. പല സ്ഥലത്തും VP സിംഗുമായി ബന്ധപ്പെട്ടുള്ള, ഇപ്പോഴും ഞാൻ പലപ്പോഴും എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ള പുസ്തകമാണ്, LK അദ്വാനി എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും കൂടാറുണ്ടായിരുന്നു. അപ്പൊ EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ദേഷ്യം പിടിച്ചല്ലോ. ആ യോഗത്തിൽ EMSഉം പങ്കെടുക്കാറുണ്ടായിരുന്നു. ആ EMS പിന്നെ ജ്യോതി ബാസു തുടങ്ങിയവരൊക്കെ നിരന്തരമായി പങ്കെടുത്ത് പിന്നെ വാജ്പേയിയുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചകളെ കുറിച്ച് LK അദ്വാനി എഴുതിയതിനെ കുറിച്ച് ഇതുവരെ നിങ്ങൾ നിഷേധിച്ച ഒരു പുസ്തകം എഴുതിയില്ലല്ലോ. മാത്രമല്ല സത്യത്തിൽ ഇപ്പൊ ഞങ്ങൾ പിന്നെ EMSനെ പറയുമ്പോ ഗാന്ധിയും ഗാന്ധിസവും എന്ന EMSന്റെ പുസ്തകവും, അതുപോലെ തന്നെ ഗാന്ധിസത്തിൽ നിന്ന് മാർക്സിസത്തിലേക്ക് എന്ന് പറയുന്ന EMSന്റെ പുസ്തകം, രണ്ടും ചിന്താ പബ്ലിക്കേഷൻസ് ഇറക്കിയിട്ടുള്ളതാണ്. അതിൽ ഗാന്ധിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? നമ്മൾ പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇപ്പം ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അനന്ത്കുമാർ ഹെഗ്ഡെ നടത്തിയിട്ടുള്ള പരാമർശത്തെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം തന്നെയാണ് പണ്ട് സെക്കുലറിസം എന്ന് പറയുന്ന പദം ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയുന്ന മന്ത്രിയായിരിക്കുമ്പോൾ പറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹം ഇപ്പൊ പറയാണ് മഹാത്മാഗാന്ധിയുടെ നാടകമായിരുന്നു എന്ന്. മഹാത്മാഗാന്ധി മതത്തെ പിന്നെ ദുരുപയോഗം ചെയ്ത ആളാണെന്ന്, അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടല്ലേ EMS ഈ രണ്ട് പുസ്തകങ്ങളിൽ പറയുന്നത്? അപ്പോൾ ഗാന്ധിയെ നിന്ദിക്കാൻ വേണ്ടിയിട്ടുള്ള വഴി ഒരുക്കി കൊടുത്തവര് ആരൊക്കെയാണെന്ന് കൂടി ഇതിന്റെ കൂടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട ദയനീയമായ അവസ്ഥ എന്താണെന്നറിയോ? പ്രജ്ഞാസിംഗ് എന്ന് പറയുന്ന ആളിപ്പോ ലോക്സഭയ്ക്കകത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ മുഴുവൻ സംരക്ഷണത്തിൽ പ്രജ്ഞാസിംഗ് ഇരിക്കുന്നു. ആരാണ് പ്രജ്ഞാസിംഗ്? ഗോഡ്സെയെ കുറിച്ച് അങ്ങേയറ്റം പ്രകീർത്തിച്ച് സംസാരിച്ച ഒരാളാണ്. അതേസമയം അതേ ഗോഡ്സെക്കെതിരെ മഹാത്മാഗാന്ധിക്ക് അനുകൂലമായി പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ് രാമചന്ദ്ര ഗുഹ. ആ ഗുഹ രാജ്യദ്രോഹ കുറ്റത്തിന്റെ പേരിൽ 49 ആളുടെ പേരിൽ FIR ഇട്ടപ്പോൾ അതിലൊരാൾ രാമചന്ദ്ര ഗുഹയാണ്. ഗാന്ധിക്ക് അനുകൂലമായി സംസാരിക്കുന്നവർ രാജ്യദ്രോഹികളും നാഥുറാം ഗോഡ്സെക്ക് അനുകൂലമായി സംസാരിക്കുന്നവർ രാജ്യസ്നേഹികളുമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ദയനീയമായ ചിത്രമാണ് നമ്മൾ ഇവിടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിന് ഒത്താശ ചെയ്യുന്ന രീതിയിൽ ഒരു ഗവർണർ പെരുമാറുമ്പോൾ ആ ഗവർണർ അവിടുത്തെ ഒരു റബ്ബർ സ്റ്റാമ്പായി ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ
ഈ ഗവൺമെന്റിനെ നിരന്തരമായി പീഡിപ്പിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ ഇറക്കിയപ്പോൾ നിങ്ങൾക്കറിയില്ലേ ഇർഫാൻ ഹബീബിന് ഗവർണറോടുള്ള നിലപാട് എന്താണെന്ന് ആദ്യം ചോദിക്കുക. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനല്ലേ, ഇടതുപക്ഷമല്ലേ ഇർഫാൻ ഹബീബ്? ഇർഫാൻ ഹബീബ് ഉള്ള സ്റ്റേജിൽ വെച്ച് ഇർഫാൻ ഹബീബ് എന്തുകൊണ്ടാണ് ഗവർണർക്ക് നേരെ പാഞ്ഞെടുത്തത്? അതിന്റെ പേരിൽ ഇർഫാൻ ഹബീബിനെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ ശുപാർശ ചെയ്തിരിക്കുന്നു. അപ്പൊ സത്യത്തിൽ ഇടതുപക്ഷ ചിന്തകർക്കെതിരെ ഇതൊക്കെ സംസാരിച്ചിട്ടും ഇവിടെ ഇപ്പോഴും രാജൻ അടക്കം പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞ് ശരിയായില്ലെന്ന്. അദ്ദേഹം ഭരണഘടനയെ അദ്ദേഹമാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ പ്രീയാമ്പിൾ എന്താ പറയുന്നത്? ഒരു ഡിഗ്നിറ്റി, ഫ്രറ്റേണിറ്റി അഷ്വറിംഗ് ദി ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ. ആ ഡിഗ്നിറ്റി തകർക്കുന്ന രീതിയിൽ ഒരു ഗവൺമെന്റ് പെരുമാറുമ്പോൾ അതിനെതിരെ ശബ്ദിച്ച ഒരു സർക്കാരിനെയും ഒരു നിയമസഭയെയും വെല്ലുവിളിക്കുന്ന ഒരാളല്ലേ യഥാർത്ഥത്തിൽ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നത്? അല്ലാതെ അതിനെതിരെ 130 കൊണ്ടുവന്ന ഞങ്ങളാണോ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നത്? അപ്പൊ ഏതർത്ഥത്തിലാണ് ഇങ്ങനെ ഞങ്ങളെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് പണ്ട് ഒരു ഫയൽമാൻ വെല്ലുവിളിച്ചിരുന്ന ഒരാള്, മെലിഞ്ഞ് ഒട്ടിയ വയറുമായിട്ടുള്ള ഒരാള് വെല്ലുവിളിച്ചു ഗോദയിലേക്ക്. അയാൾ ആദ്യം മൈൻഡ് ചെയ്തില്ല, പിന്നെ ലാസ്റ്റ് അങ്ങോട്ട് ഇറങ്ങിയപ്പോ ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫയൽമാന്റെ തോളിൽ കയറ്റിട്ട് പറഞ്ഞു, ഇനി ഞങ്ങൾ രണ്ടാളെയും കൂടി ആരാണ് അടിക്കാനുള്ളത്. അതേപോലെയാണ് ഇതുവരെ വെല്ലുവിളിച്ച ഗവർണറുടെ തോളിൽ കയറ്റിട്ട് ഇപ്പൊ ഞങ്ങൾ രണ്ടാളെയും കൂടി അടിക്കാൻ ആരാളുള്ളത്? ഞങ്ങൾ ഏതായാലും ഇല്ല. നിങ്ങൾ ഈ ലോഹ്യമായിട്ട് തുടർന്നോളൂ. ഇത് ഈ വലിയ വില കൊടുക്കേണ്ടി വരും നമ്മുടെ കേരളത്തിന് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ നന്ദി പ്രമേയത്തെ എതിർക്കുന്നു. വളരെ നന്ദി സർ, വളരെ നന്ദി.